നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം, ഈ ചരിത്രത്തെ പിടിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. കുറെ ചരിത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറെ ചരിത്രം വികലമായി ചിന്തിച്ച് കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ചരിത്രമെല്ലാം തന്നെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്, പൊതുജനങ്ങളുമായി അല്ലെങ്കിൽ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് ചരിത്രത്തെ അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു സമീപനമാണ് എത്രയോ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിരുന്നത്. അത് ഇതിനു മുൻപ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നപ്പോഴും അതിന് പിന്നീട് ഇങ്ങോട്ട് പല കഷ്ണങ്ങളായി മുറിഞ്ഞപ്പോഴും വിഭാഗീയതയും അതും ഇതും ഒക്കെ കൊണ്ടാടിയപ്പോഴും ഒക്കെ ഈ ചരിത്രത്തിന്റെ യഥാർത്ഥ വസ്തുതകളെ മറച്ചുപിടിക്കുന്ന, സായുധ വിപ്ലവത്തിലൂടെ ഭാരതത്തിൽ ഭരണം പിടിക്കണം എന്ന് പറഞ്ഞുള്ള കൊൽക്കത്ത തീസിസ്, ഇവരുടെ ചരിത്രപരമായ മണ്ടത്തരങ്ങൾ ഒരുപാടുണ്ട്, പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നില്ല. പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ സന്ദീപ് വചസ്പതി അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ, ചരിത്രഭൂമി എന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ 1920 മുതൽ 2020 വരെ 100 വർഷത്തെ ഇവരുടെ ചരിത്രപരമായ ചില മണ്ടത്തരങ്ങളും ചരിത്രപരമായ ചില വികലമായ ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായും ഇത്തരം പരമ്പരകളുടെ ആവശ്യകത ഇന്നത്തെ കാലത്ത് വളരെ വലുതാണ്. തീർച്ചയായും യഥാർത്ഥ ചരിത്രം എന്താണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്, ചിന്തകൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഘോരഘോരം ചരിത്രവും ചരിത്ര പശ്ചാത്തലങ്ങളും ചരിത്ര സംഹിതകളും സ്വാതന്ത്ര്യ സമരവും അതും ഇതുമൊക്കെ തന്നെ, അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള കമ്മ്യൂണിസത്തിന്റെ വളർച്ചയും വിളർച്ചയും തളർച്ചയും ഒക്കെ ഇങ്ങനെ പലവട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ചരിത്രഭൂമി എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ശ്രീ സന്ദീപ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ശ്രീ സന്ദീപ്, ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് അദ്ദേഹത്തിന്റെ ചിന്തകൾ പങ്കുവച്ചു. ആധുനിക കാലത്ത് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കമ്മ്യൂണിസം എന്നുള്ളത് മാനവികതയുടെ പ്രത്യയശാസ്ത്രമാണ്, അവർ സത്യസന്ധതയുടെ പാതയിൽ ജീവിക്കുന്നവരാണ്, അവരുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ പ്രചരണങ്ങൾ കണ്ടപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായും ഇവരുടെ കുറെ ചരിത്രങ്ങളൊക്കെ അറിയുമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലും മറ്റ് പൊതുവേ സ്വാതന്ത്ര്യ സമരത്തോടും ഒക്കെ ഇവര് സ്വീകരിച്ച നിലപാടുകളൊക്കെ നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇവരുടെ ഈ അവകാശവാദങ്ങള് കണ്ടപ്പോഴാണ് ഇതേപ്പറ്റി കൂടുതലൊന്ന് തിരക്കണമെന്ന് തോന്നുകയും അങ്ങനെ ഈ കോവിഡ് കാലത്താണ് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം. ആ കുറെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം അത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ പറയുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും നാളിതുവരെ എന്റെ ഞാനിതിൽ കൂടി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി സിപിഎം എടുത്ത് സിപിഎം എടുത്ത് മറ്റ് ചില നിലപാടുകൾ ഉണ്ടാകും അവരുടെ ഭരണപരമായും അവർ മരിച്ച സമയത്തൊക്കെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയമായി അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനവും നാളിതുവരെ ശരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെടുത്ത തീരുമാനങ്ങളെയൊക്കെ അവർ റിപ്പെൻഡ് ചെയ്യുകയും അതിൽ നിന്ന് അവർ പിന്നാക്കം പോവുകയും ചെയ്തു. അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ശബരിമല. അപ്പൊ എന്റെ ആ സീരീസ് തന്നെയാണ് താഷ്കന്റെ മുതൽ ശബരിമല വര എന്നുള്ളതാണ് എന്റെ ആ സീരീസിന്റെ പേര് തന്നെ. വഞ്ചനയുടെ 100 വർഷങ്ങൾ താഷ്കന്റ് മുതൽ ശബരിമല വരെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഏറ്റവും അവസാനം ശബരിമലയിൽ വരെ അത് അവരുടെ പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. ആ പൊളിറ്റിക്കൽ തീരുമാനം അവർ റിപ്പെൻഡ് ചെയ്തു, തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഇവരെല്ലാ കാലത്തും ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നതെന്നും ഇവർക്കിതേ ഒരു ഇന്ത്യൻ മനസാക്ഷിയിൽ യാതൊരു ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് എന്റെ പോയിന്റ്. അതെ, ഇതൊരു ചരിത്ര പരമ്പരയാണ്. തീർച്ചയായും ചരിത്രത്തെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് ഗവേഷണം നടത്തി അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ശ്രീ സന്ദീപ് വചസ്പതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, സംവാദകനാണ്, അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകളിലൂടെയൊക്കെ തന്നെ കൃത്യമായ മറുപടിയും കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഒരു ചരിത്ര പരമ്പരയ്ക്ക്, കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ ചരിത്രം വെളിവാക്കുന്ന ചരിത്ര പരമ്പരയ്ക്കും അദ്ദേഹത്തിന്റെ ആ പ്ലാറ്റ്ഫോമിനും എല്ലാവിധ ആശംസകളും തത്വമയി ടീം നേരുകയാണ്. തീർച്ചയായും കൂടുതൽ ചരിത്രങ്ങളും ചരിത്ര പഠനങ്ങളും ചരിത്ര സംഹിതകളുമായി അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ വിശ്വാസ പ്രമാണങ്ങളുമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ശ്രീ സന്ദീപിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ചരിത്രം പറയുന്നത്, യഥാർത്ഥ ചരിത്രം പറയുന്നത് തുടരുക എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും മുമ്പോട്ട് പോവുക, സധൈര്യം മുമ്പോട്ട് പോവുക. നമ്മുടെ ഭാരതീയമായ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് തീർച്ചയായും നല്ല ഒരു സാംസ്കാരിക രാഷ്ട്രീയ
നഭോ മണ്ഡലത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ താങ്കളുടെ ഈ പരമ്പരയ്ക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.